ഇതിനെ നമ്മളൊന്നുകൂടി സ്മൂത്താക്കി വോട്ടറിയാക്കി ബിറ്റേഴ്സും ഷുഗറൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഷുറാക്കണം. ഹായ് ഗായ്സ്, വെൽക്കം ടു വരുൺസ് ബാർ ആൻഡ് കിച്ചൺ. നമ്മളിന്ന് ഓൾഡ് ഫാഷൻഡ് കോക്ടെയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലോകത്തിലെ ആദ്യത്തെ തന്നെ കോക്ടെയിൽ എന്ന് പലരും പല ബുക്കുകളിലും എഴുതി വെച്ചിട്ടുള്ളതാണ്. നാല് ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിൾ. വീട്ടിലുണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ട് ഹാഫ് വെള്ളം, അതിൻ്റെ ഇരട്ടി ഷുഗർ. വി ഹാവ് അങ്കുസ്റ്റ്ര ബിറ്റേസ്. അങ്കുസ്റ്റ്ര ബിറ്റേഴ്സിലെ ഒരുപാട് ഹെർബ്സ്, ഒരു ഹെർബൽ മിക്സാണ്, അരോമാറ്റിക് ബിറ്റേഴ്സാണ് ഇത്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് അസുഖങ്ങളൊക്കെ ഉള്ളപ്പോൾ, വയറിനൊക്കെ പ്രശ്നങ്ങളുള്ളപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു ബിറ്ററാണ്. പക്ഷേ ഇത് ഇതിൻ്റെ കുറച്ച് രണ്ടോ മൂന്നോ ഡാഷ് ഓൾഡ് ഫാഷനിൽ വേണം. വി ഹാവ് വാട്ടർ, വെള്ളത്തിന് പകരം നമുക്ക് ഐസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ബർബൻ വിസ്കി. അപ്പോൾ നാല് ഇൻഗ്രീഡിയൻസ്, നാല് ഇൻഗ്രീഡിയൻസിലെ നമ്മൾ വെള്ളം മാറ്റി ഐസാക്കി എന്ന് മാത്രം. പിന്നെ ബിറ്റേഴ്സ്, നിങ്ങൾ ഇത് വിചാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ ഓവർ സൈസ് ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റൈൽ ഇതാണ്. അത് സ്റ്റോറി ഗോസ്, പണ്ടത്തെ കാലത്ത് ഇത് നമ്മൾ ഉണ്ടാക്കി, ഇതിൻ്റെ പേപ്പറിന് വേണ്ടി ഓർഡർ കൊടുത്തപ്പോൾ റോങ് സൈസ് വന്നു. പക്ഷേ പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങിൻ്റെ ഇടയിൽ തന്നെ അവർക്ക് അത് ഉപയോഗിക്കേണ്ടി വന്നു, കാരണം വേറെ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം. ഇത് അഭ്യാസ പ്രകടനങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്ലാസ് ചില്ലാക്കാൻ നമ്മുടെ ഗ്ലാസ്സിനുള്ളിൽ തന്നെ ഒരെണ്ണം ഒറ്റ ഐസ് ക്യൂബ് മതി. കുറച്ച് ഭയങ്കര ലാർജാണ് ക്യൂബ്. ജിൻബി ബേബനാണ് എടുത്തിട്ടുള്ളത്. ഇത് അധികം ഹെവി അല്ല. ഏത് ഡ്രിങ്ക് ഉണ്ടാക്കിയാലും വളരെ മെലുവാണ്. അതിൻ്റെ ടേസ്റ്റ് പ്രൊഫൈലൊക്കെ ഇത് പെട്ടെന്ന് അച്ചീവ് ചെയ്യും. അതായത് പെട്ടെന്ന് പിടിച്ചെടുക്കും. ഒരു ഹാർഷ് ലിക്യൂറല്ല. എന്ത് നമ്മൾ ആഡ് ചെയ്താലും അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. എനിക്ക് സാധാരണ ബേബൻ കുടിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് ബനാന, അതേപോലെ പൈനാപ്പിൾ ബനാന, അങ്ങനെയൊക്കെയുള്ള ടേസ്റ്റ് പ്രൊഫൈലാണ്. ഇതിനെ നമ്മളൊന്നുകൂടി സ്മൂത്താക്കി വാട്ടറിയാക്കി ബിറ്റേഴ്സും ഷുഗറൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഷുറാക്കണം. നമ്മുടെ ഇത് ഒരു 60 ml ആണിത് വേണ്ടത്. സോ ജിഗറുണ്ട്, അത് 50 ml ജിഗറാണ്. കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് ഡാഷ് ബിറ്റേഴ്സ് ആവാം. അഗെയിൻ നമുക്ക് ഓറഞ്ച് ബിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. സാധാരണ അങ്കുസ്റ്റ്ര ബിറ്റേഴ്സാണ് ഉപയോഗിക്കാറ്. പിന്നെ വേണ്ടത് ഷുഗർ സിറപ്പ്. ഇതൊരു 10 ml മതിയായിരിക്കും. ഒരു ബാർ സ്പൂൺ സാധാരണ 5 ml ആണ്. നമുക്കിതിൻ്റെ 2 ബാർ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇത് ബാച്ചാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അതായത് ഇതൊരു 5-6 എണ്ണമൊക്കെ ഒരുമിച്ച് ഇതിൽ പോകണ്ട, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതിലൊരു 5 എണ്ണം ഒഴിച്ച് ഒരു ക്യൂബ് കൂടി ഐസ് ഉണ്ടാക്കിയാലും നമുക്കൊരു 5 ആൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, പെട്ടെന്ന് കൊടുക്കാം, പെട്ടെന്ന് കുടിക്കാം. പെട്ടെന്ന് കുടിച്ചു കഴിഞ്ഞാൽ പതുക്കെ കുടിക്കാം. നമുക്കിത് ഐസ് ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റവിട്ട് നമ്മുടെ ഈ ജാർ തന്നെ നന്നായി ഒരു ക്രോസ് ചെയ്യാൻ തന്നെ അറിയാം. പിന്നെ ഇതിൻ്റെ ഇതൊരു മെഷറിങ് ചെക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ലെവൽ പൊന്തി വന്നു കഴിഞ്ഞാൽ അറിയാം എത്ര മാത്രം ഐസ് ഇതിൽ മെൽറ്റ് ആയിട്ടുണ്ടെന്ന്. വളരെ റിഫ്രഷിങ് ഡ്രിങ്കാണ് ഇത്. തന്നെ വിസ്കി കൊണ്ട് ഉണ്ടാക്കുന്നതിനെ വേറെ പേര് പറയും. ഇത് ഒരുപാട് കോക്ടെയിലിൻ്റെ ബേസാണ് ഓൾഡ് ഫാഷൻ. എനിക്ക് അധികം ഇതിൽ ജ്യൂസും അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ടുകളോ മറ്റൊന്നും ഇടാത്ത കാരണം ഇത് ഷെയ്ക്ക് ചെയ്യേണ്ട. നമ്മുടെ ഫ്രൂട്ട്സോ സിട്രസോ മറ്റില്ലാത്ത സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഒരു കോക്ടെയിൽ ഷെയ്ക്കറിൽ ഷെയ്ക്കാറ്. ഇതിപ്പോൾ ഒരു മാൻഹാട്ടനോ ബ്രോങ്സോ ഇതൊക്കെ പോലെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നുകൂടി ഡയലൂട്ട് ആവണം. നമ്മളിത് ഓവർ ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പക്ഷേ നമുക്കിത് 100 ഡയലൂട്ട് ആണെങ്കിൽ ഒന്നുകൂടി ഡയലൂട്ട് ചെയ്ത് നമുക്ക് തിരിച്ച് ഡയലൂട്ട് ആക്കാൻ പറ്റും. ഐസ് ഉണ്ടെങ്കിൽ, അതിൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചിരിച്ച് കളയാം. ചിരിച്ച് കളയാനുള്ള ക്യൂബ്സൊക്കെ അതിലുണ്ട്.
എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം മൈസ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന രീതിയിലെങ്കിലും എത്തണം. സാധാരണ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ റിമ്മിൻ്റെ മുകളിൽ നിന്ന് ഒരു വിരൽ വരെയൊക്കെ താഴെയാണ് ഒരു ബാർടെൻഡറുടെ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് നമ്മുടെ ട്രെയിനിങ്ങൊക്കെ കിട്ടുമ്പോൾ അവർ പറയുക ഒരു ഗ്ലാസിൻ്റെ കുറച്ചടിയിൽ വരെയായിട്ട് ഡ്രിങ്ക് നിൽക്കണമെന്നാണ്. ഇതിൻ്റെ ഗാർണിഷ് നമ്മൾ ഓറഞ്ച് എപ്പോഴും നല്ല ഫേമായിട്ടുള്ള ഓറഞ്ച് എടുക്കുക. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ അതായത് പീൽ ചെയ്യുമ്പോൾ സിട്രസൊക്കെ തെറിച്ച് വീഴുന്നത് ഇതിലേക്ക് തന്നെ വരാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും ഫ്ലേവർ പ്രൊഫൈൽ നമുക്ക് കാണാം. എന്നിട്ട് പിന്നെ നമുക്ക് ഒന്ന് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ണിലൊക്കെ ഒഴിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളായിട്ട് കളിക്കുമ്പോൾ കണ്ണിലാക്കുന്നവനെ ഒന്നാക്കി കൊടുക്കുക. ചെറിയൊരു സ്ലൈറ്റ് ആൻഡ് വി ഹാവ് ഓൾഡ് ഫാഷൻഡ്. എൻ്റെ പ്രൊഫൈലിനിത് വളരെ സ്വീറ്റാണ്. നിങ്ങൾ കണ്ടു ഞാൻ ഈ പാർ സ്പൂൺ കൊണ്ട് രണ്ടേ രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ, ഉണ്ട് അതിൽ രണ്ടേ രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. അത് എനിക്ക് സ്വീറ്റായി തോന്നി, കാരണം ഞാൻ അധികം സ്വീറ്റുള്ള ഡ്രിങ്ക്സ് കഴിക്കാറില്ല, സ്വീറ്റുള്ള ഒന്നുമേ കഴിക്കാറില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ നിങ്ങൾ സ്വീറ്റ്നെസ് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിൽ തന്നെ അത്യാവശ്യത്തിന് ഷുഗറുണ്ട്, ഇതിൽ ഷുഗറുണ്ട്. പിന്നെ ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുന്ന കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു ഇതായിട്ട് വരും. അപ്പോൾ അധികം ഷുഗർ ആഡ് ചെയ്യാത്തവർക്ക് ഷുഗർ ആഡ് ചെയ്ത് കഴിക്കാം. ഓൾഡ് ഫാഷൻഡ്, ട്രൈ വെരി റെസ്പോൺസിബിളി.